ഹായ് ഫ്രണ്ട്സ്, ജയമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് ഞാനിവിടെ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്കിനി സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 tablespoon പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതേപോലെ 2-3 പ്രാവശ്യം കൂടി അരിച്ചെടുക്കണം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലോട്ട് കുറച്ച് ഓയിൽ തടവിന് ശേഷം ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു A4 പേപ്പറോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു A4 പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ വെള്ളയും മഞ്ഞയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ വെള്ളം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന മാവ് കുറേശ്ശെ കുറേശ്ശെ അരിച്ചു ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് സാവകാശം മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ഫ്ലഫിനെസ് പോവാതെ ഇത് സാവകാശം മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററി കറക്റ്റിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററി ബാക്കിൻ്റെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടി 10-20 പ്രാവശ്യം ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്ന് ഇതിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് 40 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കേക്ക് കറക്റ്റിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി വാനില സ്പോഞ്ച് കേക്ക് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാനില സ്പോഞ്ച് കേക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.